2.0 ട്രെയിലർ റിലീസായിരിക്കുകയാണ്. ഒരു മാസം മുമ്പ് ഇതിൻ്റെ ഒരു ടീസർ റിലീസായിരുന്നു. അന്ന് തന്നെ വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. എന്തായാലും തമിഴ് പ്രേക്ഷകർ മാത്രമല്ല, ഇന്ത്യൻ പ്രേക്ഷകർ മൊത്തത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് എന്തിരൻ്റെ രണ്ടാം ഭാഗമായി ഇറങ്ങുന്ന 2.0 എന്ന് പറയുന്ന സിനിമ. ട്രെയിലർ ഒരു രക്ഷയില്ല, ദിസ് ഈസ് എ ടൈം ഫോർ ചിട്ടി. അപ്പോൾ എന്തായാലും ട്രെയിലർ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അക്ഷയ്കുമാർ ആയിക്കോട്ടെ, രജനീകാന്ത് ആയിക്കോട്ടെ, എല്ലാവരും ശങ്കറിൽ നിന്നൊരു മാസ്മരികമായ ഒരു പടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിലർ ഏകദേശം ഇപ്പോൾ റിലീസ് ആയിട്ട് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ട്രെയിലറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ടെക്നോളജി കണക്ട് അസ് എന്നും പറഞ്ഞാണ് ഈ നമ്മുടെ ഈ ഒരു ട്രെയിലർ തുടങ്ങുന്നത് തന്നെ. മുമ്പ് നമുക്കറിയാം, തമിഴിൽ ഇറങ്ങിയ ഒരു ടീസറിന് തമിഴിൽ മാത്രമായിട്ട് ഏകദേശം 1,10,000,000+ വ്യൂവേഴ്സാണ് കിട്ടിയത്. ഹിന്ദിയിലും അതുപോലെ തന്നെ 4 മില്യണിലധികം വ്യൂവേഴ്സ് ഈ ഒരു ടീസറിന് കിട്ടിയിരുന്നു. ടീസറും ട്രെയിലറും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്രെയിലർ ഒരുപടി കൂടി മുന്നിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരമായ ട്രെയിലർ തന്നെയാണ്. ചെന്നൈയിൽ വർണ്ണാഭമായ ആഘോഷ പരിപാടികളോടുകൂടി തന്നെയായിരുന്നു ട്രെയിലർ റിലീസ് നടന്നതും. ഇന്ത്യൻ സിനിമയിലെ അത്ഭുതങ്ങളായ രാജമൗലി അടക്കമുള്ള സംവിധായകരും അതുപോലെ തന്നെ പ്രഗത്ഭരായ നടന്മാരും കമലഹാസനെ പോലുള്ള നടന്മാരടക്കം അതിന് ആശംസ നേർന്നിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ, ഒരു രക്ഷയില്ല, മാസ് മരണ മാസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും സിനിമ റിലീസാവുന്നത് നവംബർ 29 നവംബർ 29 വരെ ഇനി എങ്ങനെ കാത്തിരിക്കും എന്നുള്ളൊരു പ്രതീതിയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നിത്തുടങ്ങുന്നത്. ട്രെയിലിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. മൊബൈൽ ഫോണിൽ നമ്മൾ ടീസറിൽ കണ്ടതുപോലെ തന്നെ മൊബൈൽ ഫോണിനെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും ചിട്ടി വരുന്നുണ്ട്. ചിട്ടിയായിട്ട് രജനീകാന്ത് വീണ്ടും ഇതിനകത്ത് വരുന്നതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ എടുത്തിട്ടുമുണ്ട്. ഐ ആം ചിട്ടി റീലോഡഡ് വേർഷൻ 2.0 എന്ന് പറഞ്ഞ് വീണ്ടും രജനീകാന്ത് ഇതിനകത്തേക്ക് വരുന്നു. എമി ജാക്സനാണ് ഇതിനകത്ത് ഈ ഒരു 2.0 രജനീകാന്തിൻ്റെ നായികയായിട്ട് എത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ സിനിമ തന്നെയാണ് 2.0. ഏകദേശം 600 കോടിയോളം രൂപ ചിലവാണ് ഈ സിനിമയ്ക്ക്. അതുതന്നെയാണ് ശങ്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വലിയൊരു ക്യാൻവാസിൽ ഇന്ത്യൻ സിനിമ കാണാത്ത രീതിയിൽ സിനിമയ്ക്ക് സംഭാവനകൾ നൽകിയൊരു സംവിധായകനാണ്. ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ബഡ്ജറ്റിൽ സിനിമ ഇറക്കുകയും ലോക സിനിമയ്ക്ക് തന്നെ ഇന്ത്യൻ സിനിമ എന്ന് കാണിച്ചു തരികയും ചെയ്ത ഒരു ഡയറക്ടറാണ് ശങ്കർ എന്ന് പറയുന്നത്. അത് തമിഴ് സിനിമയിൽ നിന്ന് ഇന്ത്യൻ സിനിമയെ കവച്ചു വയ്ക്കാൻ, ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ തമിഴ് സിനിമ എന്ന് പറയുന്ന ലെവലിലേക്ക് ആ ഒരു ഇൻഡസ്ട്രീനെ മാറ്റിയൊരു ഡയറക്ടർ കൂടിയാണ് ശങ്കർ. ഇപ്പോൾ ഈ ഒരു സിനിമ തെലുങ്ക്, തമിഴ്, അതുപോലെ തന്നെ ഹിന്ദി ഭാഷകളിലാണ് ഇന്ത്യയിൽ റിലീസാവുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ 3D ആയിട്ടാണ് റിലീസാവുന്നത്. സാധാരണയൊക്കെ നമുക്കറിയാം 2D ഷൂട്ട് ചെയ്തിട്ട് 3D കൺവേർട്ട് ചെയ്യുകയാണ് സാധാരണ 3D സിനിമകളൊക്കെ. പക്ഷേ എന്തിരൻ എന്ന് പറയുന്ന ഇതിൻ്റെ രണ്ടാം ഭാഗമായി 2.0 എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായും 3D തന്നെ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. എ റഹ്മാനാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടി ശബ്ദം കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ആൾക്കാർ തന്നെയാണ് ഈ ഒരു സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട, ശങ്കറിൻ്റെ സിനിമയാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ഒരു വലിയൊരു റിലീസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നവംബർ 29 വരെ കാത്തിരിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഒരു രക്ഷയില്ല, കിടിലം ട്രെയിലർ തന്നെ. ഇനിയിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഇനി ഇത് ട്രെൻഡിങ്ങായി മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വേറൊരു കാര്യം എന്ന് പറയാൻ, CTV പോലുള്ള ഇന്ത്യയിലെ വലിയ TV നെറ്റ്വർക്ക് 110 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ് തന്നെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാം ഇത് എത്രത്തോളം ഒരു മാസായിരിക്കുമെന്ന്. 600 കോടി എന്ന് പറയുന്നത് നമുക്കിനി ബാഹുബലിനെ കവച്ചു വയ്ക്കുന്ന ഒരു സിനിമയായിട്ടാണ് എന്തായാലും ആൾക്കാർ ഈ ഒരു സിനിമയെ കാത്തിരിക്കുന്നതും. അപ്പോൾ നവംബർ 29 ചിറ്റിയുടെ റീലോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്താ പറയുക, എന്തിരൻ സെക്കൻഡ് പാർട്ട് 2.0 വേർഷൻ 2.0 ചിട്ടി കം ബാക്ക്.